കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നാം ഒരുമിച്ച് പിന്നെയും മടങ്ങി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് ചിന്തിച്ച ചിന്തകളുടെ തുടർച്ചകളിലേക്ക് വരുമ്പോൾ പ്രാരംഭമായി ആ വേദവചനം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണ്ടുവെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അപ്പോസ്തലനായ പൗലോസിന്റെ വളരെ പ്രസക്തമായ പ്രാർത്ഥനയുടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തത്. ഇംഗ്ലീഷില് ആ വാക്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറിൽ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് പ്രാരംഭമായി, അതിനുശേഷമായി കഴിഞ്ഞ ആ ദിവസം പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണം, നടക്കണം എന്നുള്ള വിഷയവും നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ സഭയെക്കുറിച്ച്, ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന്, ആഗ്രഹം എന്തെന്ന് വെളിപ്പാടിനാൽ ഗ്രഹിച്ച പൗലോസ് അത് സംബന്ധിച്ച് ജനത്തിന് തന്റെ വാക്കുകളിലൂടെ തന്റെ ലേഖനങ്ങളിലൂടെ പ്രബോധനം നൽകുന്നതോടൊപ്പം തന്നെ എന്തിനുവേണ്ടി അവരെ പ്രബോധിപ്പിക്കുന്നുവോ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ അവർക്കായി മധ്യസ്ഥത അണയ്ക്കുന്ന അപ്പോസ്തലനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രബോധിപ്പിക്കുവാൻ ഒരുപക്ഷെ അനേക ആളുകളെ കണ്ടെന്ന് വരും. പ്രസംഗിക്കുവാൻ പഠിപ്പിക്കുവാനൊക്കെ ഒരുപാട് ആളുകളുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രബോധിപ്പിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ഉപദേശിക്കുന്നത് ജനത്തിന്റെ അനുഭവവും ജനത്തിന് അനുഗ്രഹവും ആകണമെന്ന് വെച്ച് അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇന്ന് സഭയ്ക്ക് പ്രബോധകരെ മാത്രം പോരാ, എന്ത് പ്രബോധിപ്പിക്കുന്നുവോ ആ വിഷയത്തിന് വേണ്ടി ജനത്തിനായി മധ്യസ്ഥത ഇണയ്ക്കുന്ന ആളുകൾ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കട്ടെ, ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള തന്റെ സമർപ്പണത്തോടുകൂടിയ പ്രാർത്ഥനയുടെ അടുത്തൊരു ചുവടിലേക്കാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് കടന്നു വരുന്നത്. ആ വാക്യത്തിന്റെ രണ്ട് ഭാഗങ്ങൾ നാം ചിന്തിച്ച അനന്തരം മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, that he might walk worthy of the Lord and to all praising them, being fruitful in every good work. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. ഇന്ന് രാത്രി പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആ പ്രസക്ത ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെ ദൈവത്തിന്റെ ആത്മാവിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ജനം സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. എ ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം. റോമലേഖനം ഏഴാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രയോഗം അപ്പോസ്തലനായ പൗലോസോട് പറയുന്നുണ്ട്. പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റ് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിലും ആ പ്രയോഗത്തിന് വേണ്ടി ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് വേറൊരുവനാകേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പം ആ മലയാള പ്രയോഗത്തിൽ പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്
ഇംഗ്ലീഷിലെ പ്രയോഗത്തിൽ ഒടുവിലാണ് എല്ലാം പറഞ്ഞൊടുവിൽ പറയുകയാണ് that we should bring forth fruit unto God. നമ്മുടെ ആത്മീയ അനുഭവങ്ങളുടെ ആകത്തുക എന്തായിരിക്കണം എന്ന് ഈ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നമ്മൾ അറിയുന്നവരും അതിനെ ധ്യാനിക്കുന്നവരുമാണ്. പാപശമതമായി മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആക്കി വച്ചിരിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ തലമുറയിൽ എന്തെന്ന് ചോദിച്ചാൽ ചുരുക്കി ഇങ്ങനെ പറയാം, that we should bring forth fruit unto God. ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് അത്ര ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ. ഈ വചനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഫലം അന്വേഷിക്കുന്ന ഒരജമാനം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് നിന്ന് ഒരിക്കലും മാറ്റിപ്പോകരുത്. ഈ ഫലകരമായ ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ച് ഞാൻ ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഫലത്തെ കുറിച്ച് തന്നെ ആമുഖമായി ചില കാര്യങ്ങൾ പറയുവാനുള്ള ആത്മപ്രേരണ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ദൈവജനം നമ്മൾ പഠിക്കുമ്പോൾ പല നിലകളിലുള്ള ഫലത്തെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവയോടും വിശേഷാൽ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനോട് പറയുന്ന ഒരു ഒരു പദപ്രയോഗമുണ്ട്. മലയാളത്തിൽ നമ്മള് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി അങ്ങനെയല്ല 28 വാക്യത്തിൽ എന്തോ വായിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ആരംഭ വാക്കുകളിൽ തന്നെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ബി ഫ്രൂട്ട്ഫുൾ, നിങ്ങൾ ഫലം കായ്ക്കണം. അവിടെ നമുക്കറിയാം അവിടെ അർത്ഥമാക്കുന്ന ഫലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ ബോഡി ഓർ ദ വൂംബ്. മാത്രപുസ്തകം 28 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദ ബോഡി എന്നാണ്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗർഭഫലം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 127 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3 വാക്യത്തിൽ വരുമ്പോ ഇറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ വൂംബ്, ഉദര ഫലം എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ ബോഡി ഓർ ദ ഫ്രൂട്ട് ഓഫ് ദ വൂംബ്. അങ്ങനെ ഒരു ഫലം. ആ വിഷയം ഇന്ന് രാത്രി ഞാൻ അങ്ങ് വിടുക, അതല്ല നമ്മുടെ ചിന്തകളുടെ ധാര. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് മാറുകയാണ്. അങ്ങനെ ഉദരഫലം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഫലം അതിനുള്ള ബന്ധത്തിലാണ് ദൈവം ആദ്യം പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ റീപ്ലനിഷ് ദി എർത്ത്. ദൈവജനത്തിൽ നാം മുന്നോട്ട് പിന്നെയും കടന്നു വരുമ്പോൾ കാണുന്ന മറ്റ് ചില ഫലങ്ങളുടെ അനുഭവങ്ങൾ അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ തുടർ ചിന്തകൾക്ക് നമുക്കത് സഹായമാകും. അതുകൊണ്ടാണ് ചില വാക്യങ്ങളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നുകൂടി അത് കേൾക്കുമ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു ആത്മബോധം നമുക്കുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി വീണ്ടും ആ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നത്. സദൃശവാക്യങ്ങൾ 12 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വായിച്ച് സദൃശവാക്യങ്ങൾ Proverbs chapter 12 verses 13 and 14. അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്,
അഭിമാനവും കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച തൃപ്തനാണ്. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. A man's belly shall be satisfied with the fruit of his mouth. അപ്പോൾ ഒരു മനുഷ്യന്റെ സംതൃപ്തി അവന്റെ വായുടെ ഫലത്തിൽ അധിഷ്ഠിതമാണെന്ന് വചനം പറയും. ഈ വായുടെ ഫലം എന്നുള്ളതിന് ഇബ്രായലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. ഹെബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 15. അധരഫലമെന്ന സ്തോത്രയാഗം ഇവിടെ നമ്മൾ വായിക്കുന്നത് the fruit of our lips giving thanks to his name. അപ്പൊ ശ്രദ്ധിക്കണം, the fruit of the mouth or the fruit of the lips. ജ്ഞാനിയായ ശലോമൻ പറയുകയാണ്, ഒരു മനുഷ്യന്റെ സംതൃപ്തി അവന്റെ വായുടെ ഫലത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കൊരു പക്ഷേ അധിക പ്രാധാന്യമൊന്നും നമ്മൾ നൽകാത്തൊരു ഭാഗമായിരിക്കും അധരത്തിന്റെ ഉപയോഗം എന്നുള്ള ആ ഒരു ചിന്ത തന്നെ അനേകം മാസങ്ങൾ നമ്മുടെ ദൈവസഭയിൽ പഠിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് അതിന്റെ മറ്റു മേഖലകളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ അസംതൃപ്തിയുടെ മേഖല നമ്മുടെ അധരത്തിന്റെ ഫലം നിമിത്തമാണോ എന്ന് ഇവിടെ ആയിരിക്കുന്ന യുവാക്കൾ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മാനസികാവസ്ഥകളെ, തമ്മിൽ തമ്മിലുള്ള ബന്ധത്തെ, നമ്മുടെ ആരാധനയെ, സഭാജീവിതത്തെ എല്ലാം ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ അധരഫലം അല്ലെങ്കിൽ നമ്മുടെ വായുടെ ഫലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അവിടെ പുറപ്പെടുന്ന ഫലം ദൈവത്തിന് പ്രസാദകരമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ ദോഷവും കേടും വന്ന് സംഭവിക്കും. ഇന്ന് രാത്രി ദൈവമക്കളെ അറിയണം. അതിലെല്ലാം അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ദൈവം നമുക്ക് നാവ് തന്നിട്ടുണ്ട്, സംസാരിപ്പാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. പലപ്പോഴും സംസാര ശേഷിയില്ലാത്ത ഊമരായ ആളുകളുടെ അടുക്കൽ ആയിരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കാൻ തന്നിട്ടുള്ള കഴിവിന്റെ അശ്രേഷ്ഠത എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ഊമരായിട്ട് ദൈവം സൃഷ്ടിച്ചില്ലല്ലോ, നമുക്ക് സംസാരിപ്പാൻ ദൈവം കഴിവ് തന്നല്ലോ. അത് നമ്മുടെ ഇഹലോക ജീവിതത്തിൽ എല്ലാ നിലകളിലും അനുഗ്രഹമായിരിക്കുന്നതോടൊപ്പം നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. എന്റെ ആധരത്തിന്റെ ഫലം എന്റെ ദൈവത്തിന് പ്രസാദവും അവന്റെ നാമത്തിന് മഹത്വവുമാകണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് വളരെ ആത്മാർത്ഥമായി സഹായമല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് അധികം എഫേർട്ട് കൂടാതെ, അധികം എക്സ്പെൻസ് കൂടാതെ ദൈവത്തിന് വേണ്ടി പുറപ്പെടുവിക്കുവാൻ ഒരു മണ്ഡലം ഫലത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ അധരമാണ്. Let me ask you children, do you need any effort
so easy. What about you girls? You need any effort or any strength to produce the fruit of your tongue or mouth? Now it is very difficult for you. But if I am not looking on you or concentrating on you, automatically it comes. Now also it was coming out of you when I called your name. Suddenly you look at me. No need of any effort. Any expense? You have to spend something? No. Nothing. Then why? Most of us are not producing the fruit of our lips for the glory of God, at least even when we are in the presence of the Lord. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴെങ്കിലും നമ്മുടെ അധരഫലം ഒന്ന് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പുറപ്പെടുവിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ഞാൻ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരുടെ കുത്തകയായിരുന്നു സ്തോത്രവും ഹല്ലേലുയായും അന്യഭാഷയും. എന്നാൽ ആത്മീയ ലോകത്തിൽ ഇത് അന്യം നിന്ന് പോയോ എന്ന് പോലും സംശയിക്കുമാറ്. എന്തിനാത്ര ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സ്തോത്രത്തിന്റെ ശബ്ദം ഉണ്ടാകും. അശുഭക്തി വിശ്വാസമല്ല ഇതിനകത്ത് ഞാൻ പറയുന്നത്. നമ്മുടെ ഒക്കെ കൂടിവരവുകളിൽ കൂട്ടായ്മകളിൽ സ്തോത്രത്തിന്റെ ശബ്ദം ഉണ്ടാകുമോ? ഹല്ലേലൂയയുടെ ശബ്ദം ഉണ്ടാകുമോ? ഒടുവിൽ ഒരു ഹല്ലേലൂയ പറയാൻ പറയുമ്പോഴുള്ള ഹല്ലേലൂയയിൽ പോലും പങ്കാളികളാകുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുമ്പിൽ എനിക്ക് ദൈവമക്കളെ പ്രബോധിപ്പിക്കാറുള്ളത്, എനിക്കൊന്നിനൊക്കെ ഒന്നിനു മാത്രം തന്നിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അതിൽ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ടിടയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അത്തരം ഫലം അത് നമുക്ക് സംതൃപ്തി നൽകുന്നതാണ്. അത് ദൈവത്തിന് പ്രസാദകരമായ ഫലമാണെങ്കിൽ ദൈവമേ അത് നിന്നെ ഒരു സംതൃപ്തിയിലേക്ക് നടത്തുമെന്നുള്ളത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയാണ്. നമ്മുടെ അതിന്റെ ഫലം സമയം പോകുന്നല്ലോ. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു ഫലമുണ്ട്. അതൊന്നുകിൽ നമ്മുടെ കരത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ്. സദൃശ്വാക്യം 31 അധ്യായത്തിന്റെ 16 വാക്യം ഒന്ന് വായിച്ച് പ്രോപ്സ് ചാപ്റ്റർ 21 വേഴ്സ് 16. അപ്പൊ കൈനീട്ടവും കൈനീട്ടവും ഒക്കെ നമ്മുടെ നാട്ടില് പ്രത്യേകം പറച്ചിരിക്കണം. നമുക്ക് ഈ കൈനീട്ടം ഇല്ല, അതുണ്ടോ? എന്നാലും കഴിഞ്ഞ ഏതാണ്ട് ഒന്നാം തീയതി ഒന്ന് പോയി കൈനീട്ടം എനിക്ക് തന്നേരെന്ന് പറഞ്ഞ് ഞാനാണ്ട് ഞാൻ തിരുപ്പുണ്ടെന്ന് തോന്നല്ല. ഈ വർഷം പോക്കടിച്ചു. ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരരുത്. ആർക്കും ഒരാൾക്ക് വേണ്ടിയുള്ള ശബ്ദമാണ് ഞാൻ വിളിച്ചു പറഞ്ഞ, ചുമ്മാ പറഞ്ഞതല്ല. ഇവിടെ 31 അധ്യായം സഹോദരിമാർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്റെ വിശ്വാസം, അല്ലേ? ആണോ? ഈ 31 അധ്യായം ഈ 6 മാസത്തിനിടയിൽ ഒന്ന് വായിച്ച സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, രണ്ടു മൂന്ന് പേര് വായിച്ചിട്ടുണ്ട്. വായിക്കാത്തവർക്ക് അതിന്റെ കുറവ് കാണാനും. അപ്പൊ ഇന്നൊന്ന് വായിച്ച് ധ്യാനിച്ചേ. ഞങ്ങൾക്കും അനുഗ്രഹമാണ്, കുടുംബത്തിനും അനുഗ്രഹമാണ്, എല്ലാ നിലയിലും അത് അനുഗ്രഹം. അപ്പൊ അവിടെ വായിക്കുന്നത് ഷി കൺസിഡർഡ് എ ഫീൽഡ് ആൻഡ് ബയർത്തി അതുകൊണ്ട് അതെല്ലാം വിത്ത് ദ ഫ്രൂട്ട് ഓഫ് ഹർ ഹാൻഡ്സ് ഷി പ്ലാന്റഡ് എ വിനിയാർഡ്. അപ്പോൾ അവിടെ ഒരു പ്രയോഗം, ഫ്രൂട്ട് ഓഫ് ഹർ ഹാൻഡ്സ്, കൈകളുടെ ഫലം.
അവിടെ ഇങ്ങനെ പ്രയോഗം വ്യത്യസ്തമാണെങ്കിലും 128-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ അനുഭവിക്കും അല്ലെങ്കിൽ നീ തിന്നും. യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെശയ്യാ ചാപ്റ്റർ 3 വേഴ്സ് 10, 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം മുൻ വാക്യത്തിൽ ഫ്രൂട്ട് ഓഫ് ദ ഹാൻഡ്സ് എന്ന് വായിക്കുന്നെങ്കിൽ ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഫോർ ദേ ഷാൽ ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദെയർ ഡൂയിങ്സ്. അവരുടെ പ്രവൃത്തികളുടെ ഫലം അവരെന്ത് ചെയ്യും? അവരനുഭവിക്കും. സോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നാം ഫലം പുറപ്പെടുവിക്കണം. അതോട് ചേർന്ന് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യിരെമ്യാ ചാപ്റ്റർ 17:10. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. And according to the fruit of his doings. God is rewarding according to the fruit of the doings. മുൻപറഞ്ഞ വാക്യത്തിൽ നമ്മൾ വായിച്ചത് നീതിമാനെ കുറിച്ച് എന്താ പറയണം? അവൻ എന്നാ വരും എന്ന് പറയണം? അവന് നന്മ വരും എന്ന് പറയണം. അവന് നന്മ വരുന്നത് ഏതിലൂടെയാണെന്ന് ആ വാക്യം ചേർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതിലൂടെയാണ്? അവന്റെ പ്രവൃത്തികളുടെ ഫലത്തിലൂടെ അവന് നന്മ വരുമെന്ന് ഉറപ്പിച്ചു പറയുവാൻ പ്രവാചകരിലൂടെ ദൈവം സംസാരിക്കുക. ഇന്ന് രാത്രി ഒരു ദൂതായിട്ട് ചില ദൈവമക്കൾ അത് ഏറ്റെടുക്കണം. നീതിയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീതിയോടെ നടന്ന് നേരായത് പ്രവർത്തിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിലെ നിനക്ക് നന്മ വന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ നന്മ വരുന്നത്? നാം പലരും അനുഭവിക്കുന്ന നന്മകളുടെ കാരണം എന്ന് പറയുന്നത് കഴിയുന്നിടത്തോളമെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നീതിയെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണെന്ന് പറയുവാൻ ദൈവമക്കളെ നമ്മുടെ നമുക്കിടയായി തീരട്ടെ. കൈകളുടെ ഫലം, പ്രവൃത്തികളുടെ ഫലം. ഗലാത്യലേഖനത്തിൽ നമുക്കറിയാവുന്ന വാക്യമുണ്ടല്ലോ, 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എന്തോ വായിക്കുന്നേ, ഗലേഷ്യസ് ചാപ്റ്റർ 6:7 എന്തോ വായിക്കും. അടുത്ത വാക്യം 8-ാം വാക്യം എന്തോ, ധാരാളമുള്ള വാക്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്തോ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഫ്രൂട്ട് ഓഫ് അവർ ഹാൻഡ്സ് ഓർ അവർ ഡൂയിങ്സ് വി ഹാവ് ടു റീപ് ഇൻ അവർ ലൈഫ്. നമ്മൾ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഒരു തിരികെയുള്ള കൊയ്ത്ത് ഞാൻ കൊയ്തിരിക്കുമെന്ന് ഇന്ന് രാത്രി നമ്മൾ ഉറപ്പിച്ചങ്ങ് മനസ്സിലാക്കിയേക്കണം കേട്ടോ. ഞാൻ ചെയ്ത് വെച്ച് നിങ്ങൾ കൊയ്തോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ചെയ്യുന്നതിന്റെ ഞാൻ കൊയ്തേ പറ്റൂ. തിന്മ ചെയ്തിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ടും കാര്യമില്ല. നന്മ ചെയ്തിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോൾ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുവൻ തിന്മ ചെയ്തിട്ട് അതിന്റെ ഫലം കൊയ്യുമ്പോൾ അയ്യോ കഷ്ടായിപ്പോയി, എന്തോ കഷ്ടമായിപ്പോയി, വിതച്ചതല്ലേ കൊയ്യാതിരിക്കാൻ പറ്റുമോ, ചെയ്തതല്ലേ ഫലമെടുക്കാതിരിക്കാൻ പറ്റുമോ? മറുവശത്ത് ആരുമറിയാതെയായിരിക്കും, രഹസ്യത്തിലായിരിക്കും. പ്രവൃത്തികളുടെ ഫലമായ നന്മകൾ പലതും ചെയ്തു, അതിന്റെ ഫലം കൊയ്തെടുക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നമുക്കാർക്കും അസൂയ തോന്നരുത്,
അസൂയോട് പറയരുത് അതേതാണ്ട് കുറുക്കുമണി ഒപ്പിച്ചതാ, അല്ലെങ്കിൽ പുള്ളിക്ക് അതിന്റെ ഒപ്പിനൊന്നും സാധ്യതയില്ലെന്ന് ഒരു കമന്റ് ഒന്നും അടിച്ചു കളയരുത്. അതാരാണ്ട് റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ടാ, അതേതാണ്ട് ഇടത്തൂടപ്പണി കാണിച്ചത് കൊണ്ടാ, എന്തോ ഉണ്ട് അതിനകത്ത്, എന്താന്നറിയത്തില്ല. സമയാവുമ്പം വെളിപ്പെട്ട് വരും എന്നൊക്കെ പറയുന്ന നേരം ഉള്ളത്, സമയാവുമ്പം വെളിപ്പെട്ട് വരും സംശയമില്ല, വെളിപ്പെട്ട് വന്നോണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ നന്മ അനുഭവിക്കുമ്പോ ദൈവത്തിന് സ്തോത്രം ചെയ്തേച്ച് പറയണം. അതിന്റെ പിന്നിൽ ചില പ്രവൃത്തികളുടെ അധ്വാനത്തിന്റെ ഒരു മണ്ഡലമുണ്ട്, അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്, കൊയ്യുന്നതെന്ന് പറയുവാൻ ദൈവമക്കളെ നമുക്ക് കഴിയണം. സ്തോത്രം. The fruit of our hands and our doings. അതുപോലെ തന്നെ വചനം പറയുന്ന മറ്റൊരു ഫലമുണ്ട്. യെശയ്യാ പ്രവചനം 10:12 പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ച് കോണ്ടെക്സ്റ്റുകളൊക്കെ ഞാൻ പറയാതെ പോകുന്നത് നമ്മുടെ അവിഷയത്തിൽ മാത്രം നിന്നാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യത്തിൽ ഞാൻ അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെ, അവരുടെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, I will punish the fruit of the stout heart of the king of Assyria. I will punish the fruit of the stout heart. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നു. Even while we are not working with our hands, even while we are not speaking with our mouths, we are producing some kind of a fruit. It is the fruit of our heart. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഹൃദയം എന്ന് പറയുന്ന സാധനം അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ചില ചിന്തകളുണ്ട്, അക്ഷരീയമായ ഹൃദയത്തെ കുറിച്ചുകൊണ്ട്, ആത്മീയ ഭാഷയിൽ ഹൃദയത്തെ കുറിച്ചുകൊണ്ട്. എന്നാൽ even while we are silent and quiet, our heart is producing some kind of a fruit which brings either positive or negative effect upon you and me. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് മൗനമായിരിക്കുന്ന സമയത്ത് പോലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് നിന്ന് ദൈവം കാണുന്ന, ദൈവം അളക്കുന്ന, ദൈവം എടുക്കുന്ന ചില ഫലങ്ങളുണ്ട്. ആ ഫലത്തിന്റെ വെളിച്ചത്തിലാണ് ദൈവമക്കളെ ദൈവം നമ്മെ കാണുന്നത്. ഒരു ചിന്തകൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, ലോകം ഒരു പക്ഷെ നമ്മെ അറിയുന്നത് maybe because of the gifts of the spirit, but God will know us by the fruits of the spirit in us. ഒരുപക്ഷെ ലോകം പലരെയും കാണുന്നത് അവരിൽ വെളിപ്പെടുന്ന വരങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും. ലോകം കാണും വരങ്ങൾ അല്ലെ. ഒരാൾക്ക് പ്രവചന വരം ഉണ്ടെങ്കിൽ, രോഗശാന്തി വരമുണ്ടെങ്കിൽ, ഭൂതശാന്തി വരമുണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ വളരെ വളരെ ബഹുമാനത്തോടെ കാണും. കൃപാവര പ്രാപ്തൻ, മൈ മാൻ ഓഫ് ഗോഡ്, ദൈവമാരെയും വരപ്രാപ്തിയുടെ വെളിച്ചത്തിൽ കാണുന്ന ദൈവമല്ല, കാരണം ആ വരം ദൈവം അങ്ങോട്ട് കൊടുത്തതാണ്. എന്നാൽ ദൈവം ഒരുത്തനെ കാണുന്നത്, ദൈവം ഒരുത്തനെ അറിയുന്നത്, ദൈവം
ഹല്ലേലൂയ സ്തോത്രം. രാത്രി ദൈവമക്കളാണ് ശുശ്രൂഷകന്മാരായാൽ നിങ്ങൾ വിചാരിക്കരുത് ഈ എന്തെങ്കിലും നന്മ അനുഭവിച്ചാൽ അതെല്ലാം ഏതാണ്ട് വലിയ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ കിട്ടുന്നതാണെന്നൊന്നും വിചാരിക്കുക. തമ്പുരാൻ അതൊന്നും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ലെന്ന് എന്റെ വിശ്വാസം. ഞാൻ എത്ര വലിയ വരപ്രാപ്തനായാലും എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലമില്ലെന്നുണ്ടെങ്കിൽ ദൈവം വാകെ ഞാൻ ഏതുമല്ല. ആ വിഷയത്തിൽ നമുക്ക് പിന്നെ വാക്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ മാറുകയാണ്. The fruit of our heart. അതിനെ കുറിച്ച് മർക്കോസ് 7:21 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ മൗനമായിരിക്കുമ്പോഴും നമ്മുടെ അകത്തുള്ള ഫലങ്ങളാണ്. എത്രണ്ണം ഉണ്ട്? ഒന്ന് വായിച്ചു വിട്ടേരെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് ശ്രദ്ധിക്കണേ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ സീസണലായിട്ടുള്ള പല ഫ്രൂട്ട്സും ഉണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന സീസണൽ ഫ്രൂട്ട്സ്. ചിലപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട്, ഈ മാമ്പഴമൊക്കെ പഠിക്കുന്ന കാലമാണെങ്കിൽ ഒരു കാറ്റ് എതിരേലും വന്നാൽ, ഈ അടുത്ത കാലത്തൊക്കെ ഇവിടെ ഒക്കെ വീശുന്ന പോലുള്ള ഒരു കാറ്റ് വന്നാൽ നേരെ ഓടുന്ന കൊണ്ടായിരുന്നു. ഓ, നിങ്ങളാരും മാമന്റെ വീട്ടിലോട്ട് ഓടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതൊക്കെ അതിന്റെ ചോട്ടിൽ നിന്ന് മാറാറുന്ന പുള്ളികളാല് അങ്ങോട്ടായിരുന്നു ഓടുന്നത്. ഒരു മന്ദമായത് അടിക്കുമ്പോൾ അല്ല, ഇനി ഒരു കാറ്റും ഇല്ലെങ്കിലും നന്നായി പഠിച്ചതാണെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കും. എന്നതുപോലെ ഇന്ന് രാത്രി ഇവിടെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഫ്രൂട്ട്സാ, എന്നാൽ ഉണ്ടാകരുതാത്ത ഫ്രൂട്ട്സാ പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ വായിച്ചേര്. ദുഷ്ചിന്ത, എന്നിവ പുറപ്പെടുന്നു. ഓരോന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, എന്നിട്ട് അടുത്ത വാക്യം എന്തോ പറയുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. The fruits of our heart can defile us, can pollute us, can take us away from God. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന മക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ ഫലമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതോ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതോ. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഫലങ്ങൾ വെച്ചുകൊണ്ടും പുറപ്പെടുവിച്ചുകൊണ്ടും നമുക്ക് സഭയോടടുത്തോ പാസ്റ്ററോടടുത്തോ വിശ്വാസികളോടടുത്തോ ഒക്കെ ജീവിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. We may walk together for long, but we cannot walk along with God. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പലരും ഒന്നിച്ച് നടന്നത് വരും, പക്ഷേ നമുക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. Fruits of our heart. Analyze. Identify. അരുതാത്ത ഫലമുണ്ടെങ്കിൽ വേരോടെ ഇന്ന് രാത്രി അറുത്തു മാറ്റുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനത്തിന്റെ മുമ്പിൽ ഗ്ലോറി. Fruit of our hearts. One more fruit. അതോട് പറഞ്ഞാൽ ഇപ്പം കൂടെ മുന്നോട്ട് വന്ന് ഞാൻ അവസാനിപ്പിക്കാം. യിരമ്യാ പ്രവചനം 6:19 വാക്യം വായിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പ്രത്യേകമായി തലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് യിരമ്യാ chapter 6:19. ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാം, എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. Context is different, but understand the usage.
Hear, O earth, behold, I will bring evil upon these people, even the fruit of their thoughts. The evil that comes upon the people are the fruit of their thoughts. How many of you think and understand even while we are thinking, we produce some kind of a fruit? Nammade oru chinda polum ഒരു ഫലം പുറപ്പെടുവിക്കലാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളിവിടെയുണ്ട്! ശ്രദ്ധിക്കണേ, എന്നെ വളരെ വാക്യം പിടിച്ചു വിളിക്കി. നമ്മൾ വേദപുസ്തകത്തിൽ ജനം അവരുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതിനെ കുറിച്ച് നന്മയായാലും തിന്മയായാലും അനേക വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറയുകയാണ് അവരുടെ വിചാരങ്ങളുടെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദേർ തോട്ട്സ്. ഇന്ന് രാത്രി ദൈവമക്കളെ, പ്രവൃത്തിയുടെ ഫലമായിരിക്കുമോ നമുക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മുടെ ചിന്തകളുടെ ഫലമായിരിക്കും. അതിങ്ങനെ പോവല്ലേ, കടിക്കാനില്ലാതെ ഒരൊറ്റ പോകല്ലേ അല്ലേ? ആഗ്രഹം കൊണ്ടൊന്ന് പിടിച്ചു നിർത്തണമെന്ന്, ആഗ്രഹം കൊണ്ടൊരു കടിഞ്ഞാണിടണമെന്ന്, ആഗ്രഹം കൊണ്ടൊന്ന് ബ്രേക്ക് ചവിട്ടണമെന്ന്. പക്ഷേ എന്റെയും നിന്റെയും ചിന്താ മണ്ഡലത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ചിന്തിക്കുന്ന പലതിന്റെയും ഫലമാണ്. എന്തുകൊണ്ട് കർത്താവ് എന്ന് പലപ്പോഴും നാം ചോദിച്ച സന്ദർഭങ്ങളിൽ നാം അനുഭവിച്ചത് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ ചിലരോട് സംസാരിക്കുന്നു. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിമിത്തം അവരുടെ മേൽ അനർത്ഥം വരുത്തുമെന്നല്ല ദൈവാത്മാവ് പ്രവാചകരിലൂടെ പറയുന്നത്, അവരുടെ ചിന്തകളുടെ ഫലമായി Let our thought world be saturated by the Spirit of God this night. In the രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വലിയ നിറവിനാൽ, ആ സാന്നിധ്യത്താൽ, ആ പകർച്ചയാൽ നമ്മുടെ ചിന്താ മണ്ഡലം ദൈവത്തിന് വേണ്ടി ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുന്ന രാത്രിയാകട്ടെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അനേക മണ്ഡലങ്ങളിൽ, ഭാഗങ്ങളിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്, നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. ദൈവജനം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. നാം പ്രത്യേകം വായിക്കുന്നത് സൽപ്രവൃത്തികളിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ്. ആ സൽപ്രവൃത്തി എന്നുള്ള ചിന്ത ഞാൻ പിന്നത്തേതിലേക്ക് മാറ്റിവെച്ചിട്ട് ഫലം എന്നുള്ള വിഷയത്തിലാണ് ആമുഖത്തിൽ നിൽക്കുന്നത്. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച ദൈവവാക്യം, ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. തിരുവചനത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് അധ്യായങ്ങളുണ്ട്, മറ്റു ഭാഗങ്ങളിലുണ്ടെങ്കിലും. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെശയ്യാ പ്രവചനം 5 അധ്യായം, അത് ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന പാട്ടിന്റെ ഭാഗങ്ങൾ. 2 പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവ് ഒരു മുന്തിരി വള്ളിയോട്, കൊമ്പുകളോട് ഉപമിച്ചുകൊണ്ട് സംസാരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 15 അതോടൊപ്പം നമ്മുടെ കർത്താവ് സംസാരിച്ച
ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന അത്തിവൃക്ഷത്തിന്റെ ഉപമ. ഈ അധ്യായങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഫലം സംബന്ധിച്ചുള്ള വേദവാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നാം പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെ സംബന്ധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളും അതിലൊരല്പം പറഞ്ഞ് രാത്രി ഞാൻ അവസാനിക്കും. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം സംബന്ധിച്ച് ഒന്നാമത്തെ വചന ചിന്ത എന്ന് പറയുന്നത് the type or the quality of the fruit that we produce. നമ്മൾ നാട്ടിൽ പറയുമല്ലോ ഏനം ഏതാണ്, പല ഏനം ഉണ്ടല്ലേ ഇല്ലേ. ഒരേ സസ്യമാണെങ്കിലും ഒരേ ഫലവൃക്ഷമാണെങ്കിലും പല ഇനങ്ങളാണ്, ഫലങ്ങളും വ്യത്യസ്തമാണ്, ഫലങ്ങളുടെ ഗുണനിലവാരം വ്യത്യസ്തമാണ്. ഒരു ദൈവത്തിന്റെ പൈതലിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പുറപ്പെടുന്ന ഫലത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായൊരു പ്രസ്താവന യോഹന്നാന്റെ വാക്കുകളിലുണ്ട്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും ദൈവസന്നിധിയിൽ ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-10 വാക്യം. Listen the words. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, എന്നിട്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിട്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. രണ്ട് പ്രയോഗം പുറപ്പെടുവിക്കുന്ന ഫലത്തിന്റെ നിലവാരത്തെ കുറിച്ച് രണ്ട് പ്രധാന പദപ്രയോഗങ്ങൾ. ഒന്ന്, പുറപ്പെടുവിക്കുമ്പോൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കണം. ഫ്രൂട്ട്സ് മീറ്റ് ഫോർ റിപ്പന്റൻസ്. രണ്ട്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും ദൈവമക്കൾ, നമ്മളൊക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടവരാണ്. ആണോ ആണോ ദൈവമക്കൾ? അമ്മ നിന്ന് അധികം കാണുന്നില്ല, അതിന്റെ ഫലം ഇങ്ങനെ പുറപ്പെട്ടു വെച്ചോണ്ടിരിക്കുന്ന മനസാന്തരപ്പെട്ടവരല്ലേ? അതുകൊണ്ടായോ നമ്മൾ അനുദിനവും മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെയറിയാം? നമുക്ക് നെറ്റിക്ക് എഴുതി ഒട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഞാൻ മാനസാന്തരപ്പെട്ടവളാണ്, മാനസാന്തരപ്പെട്ടവളാണെന്ന് പറ്റത്തില്ല. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കണ്ടിട്ടാണ് നമ്മൾ മാനസാന്തരപ്പെട്ടവരാണോ അല്ലയോ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. അടുത്തിരിക്കുന്ന ആളെ ഒന്നും നമ്മളെ വിമർശിക്കാനോ വിവേചിക്കാനോ ഒന്നും പോകണ്ട. ഭണ്ഡാരം പറഞ്ഞതുപോലെ ദൂത് വരുമ്പോൾ കുനിഞ്ഞു കൊടുക്കുകയും വേണ്ട. പുറകിലിരിക്കുന്ന ആൾ പിടിച്ചോട്ടെന്ന് വെച്ച് നമ്മളെക്കാൾ വലിയ പുലി ആ പുറകിലിരിക്കുന്നേ. അല്ലെ, നമ്മൾ കുനിയുന്നതിന് മുമ്പ് അവർ പുലിയും കൊടുക്കാൻ ദൂതി എന്ന് ഭിത്തിയിലിടിക്കും. കുനിഞ്ഞു കൊടുത്തങ്ങ് വിടാമെന്ന് വെച്ചാൽ ഭിത്തിയിലേ പോകും. നമുക്ക് ഒറ്റ കാര്യം നമ്മളോട് തന്നെ ചോദിക്കാം, ഫലത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടവനാണോ, ഞാൻ മാനസാന്തരപ്പെട്ടവളാണോ? എന്നിൽ നിന്ന് പുറപ്പെടുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണോ അല്ലയോ? What is the type
and the quality of the fruit that we yield. ഒറ്റ വാക്യം കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 6-ാമത്തെ അധ്യായം ഇതിനോട് ചേർന്ന് അതിലെ 20-21 വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി ഞാൻ എന്റെ ചിന്തകളെ അവസാനിപ്പിക്കാം. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ആ വാക്യം ഒന്ന് മനസ്സിലാക്കി അങ്ങ് പോകാം സമയപരിധി. ശ്രദ്ധിക്കണേ, ചോദിക്കുകയാണ് what fruit had ye then in those things whereof ye are now ashamed? For the end of those things is that. ശ്രദ്ധിക്കണേ, ആ പ്രയോഗം വളരെ പ്രസക്തം. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. അതിന്റെ ആ ട്രാൻസ്ലേഷനില് ഒരു ഇച്ചരെ ഒരു ഒരു പക്ഷേ ഉണ്ടല്ലേ. ആ ക്വസ്റ്റ്യൻ മാർക്ക് ആക്ച്വലി മലയാളത്തില് അവിടെ വരേണ്ടതല്ല. രണ്ട് വാചകങ്ങളെ കൂടെ ചേർത്ത് കൊണ്ടുവന്ന് ഇടേണ്ട ഒരു ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. പക്ഷെ അത് ഇടയ്ക്ക് കയറ്റി പരിഭാഷകര് മുറിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കും. English says, what fruit had ye then in those things whereof ye are now ashamed? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്ന ആ പൂർവകാല അനുഭവങ്ങളിൽ നിങ്ങൾക്ക് എന്തു ഫലമുണ്ടായിരുന്നു? ആ ഫലത്തിന്റെ അവസാനം എന്താ? പൗലോസ് പറയുകയാണ് മരണം. See, Paul is talking about the former life and experiences of the people of God. ദൈവജനത്തിന്റെ പൂർവകാല അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ന് ഇച്ചിലൂടെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 19-ാമത്തെ വാക്യം അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതി കഴിവുകളാക്കി സമർപ്പിക്കുകയും നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നു. ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങൾ പൗലോസ് പറയുകയാണ്. ഒന്ന്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചിരുന്ന കാലം. അടുത്ത വാക്യത്തിൽ മറ്റൊരു പ്രയോഗമാണ് പാപത്തിന് ദാസരായിരുന്ന കാലം. ആ കാലത്ത് നിങ്ങളിൽ നിന്നൊരു ഫലം പുറപ്പെടുന്നുണ്ടായിരുന്നു. You are producing some kind of fruit of which you are now ashamed. Listen, how many of us are ashamed of the evil fruits, the sinful fruits that yield in our past or present life? ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനത് ചോദിക്കട്ടെ. പൗലോസ് റോമിലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, അധർമ്മത്തിനും അനീതിക്കും നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ പാപത്തിന് ദാസരായിരുന്ന കാലത്ത് പുറപ്പെടുവിച്ച ഫലത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. പലപ്പോഴും പല ആളുകളും പാപത്തിന്റെ ദാസന്മാരായിരുന്നിട്ട് പുറപ്പെടുവിച്ച ലജ്ജാകരമായ ഫലങ്ങളെ ദൈവസന്നിധിയിലും സ്റ്റേജിലും ഒക്കെ വിളമ്പുന്നത് കാണുന്നു. നമുക്ക് വലിയ അഭിമാനമൊന്നും തോന്നണ്ട, ലജ്ജ തോന്നുന്നു. ചില ആളുകൾക്ക് അതൊക്കെ കേൾക്കുന്നു, ആ പുള്ളി അത് ഇത് അത് കേൾക്കുമ്പോ ഗ്ലോറി ഹല്ലേലൂയ പറയുന്ന ഒരു വിശ്വാസികൾ അനീതിക്കും അധർമ്മത്തിനും അവയവങ്ങളെ ഏൽപ്പിച്ചു പാപത്തിന് ദാസന്മാരായിരിക്കുന്ന കാലത്ത് പുറപ്പെടുവിക്കുന്ന ഫലത്തെ കുറിച്ച് ലജ്ജ തോന്നേണ്ടതിന് പകരം സകല മനുഷ്യരും കേൾക്കെ അതൊക്കെ വിളിച്ചു പറയുന്നതിൽ നമുക്കാർക്കും പുകഴാനായിട്ടൊന്നുമില്ല. കർത്താവിന് വേണ്ടി പുറപ്പെടുവിച്ച വല്ല നല്ല ഫലം ഉണ്ടെങ്കിൽ നാലാളുകൾ അത് അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല.
ഇങ്ങനെയുള്ള ചിലരുടെ സാക്ഷ്യം പുതിയ തലമുറയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ്. വിചാരിക്കുന്ന അയ്യോ, നമ്മൾ ഈ കാണുന്ന ഈ പുള്ളികളൊക്കെ പണ്ടിങ്ങനെ ആയിരുന്നല്ലോ, അപ്പൊ പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ അയച്ച് ഇതിനെ കയറി പ്രസംഗിച്ചാ മതി, ഓ സാക്ഷ്യം പറയാൻ കുറെ കാര്യങ്ങളാകുമല്ലോ എന്ന് പിള്ളേർ വിചാരിക്കും. ഒരിക്കലും ദൈവത്തിന്റെ ദാസനോട് ഒരു ഒരു സഹോദരൻ ഒരു യുവാവ് ചെന്ന് ചോദിച്ചതാണ്, ദൈവദാസനെ ഇപ്പോഴേന്ന് മാനസാന്തരപ്പെട്ടൊക്കെ ജീവിച്ച കുറച്ചുനാൾ കഴിയുമ്പോ എനിക്ക് സാക്ഷ്യം പറയാമല്ലോ ഒക്കെ വേണ്ടായോ. സാക്ഷ്യം പറയാൻ വലുതൊക്കെ ഉണ്ടാകേണ്ടതിന് വേണ്ടി ആളുകൾ പോകുന്ന ഒരു തലമുറയാ. മടങ്ങി വരട്ടെ. അപ്പോൾ പോലീസ് പറയുക, നിങ്ങൾക്ക് ഫലം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഫലത്തെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുക? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യോഗ്യമല്ലാത്ത, മാനസാന്തരത്തിന് യോഗ്യമല്ലാത്ത, നല്ല ഫലമല്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ വായുടെ ഫലമായിട്ടോ, നമ്മുടെ കൈകളുടെ ഫലമായിട്ടോ, നമ്മുടെ ഹൃദയത്തിന്റെ ഫലമായിട്ടോ, നമ്മുടെ ചിന്തയുടെ ഫലമായിട്ടോ വന്നാൽ അതിൽ അഭിമാനിക്കരുത്, അതിൽ ലജ്ജ തോന്നണം. ദൈവസന്നിധിയിൽ താഴ്മയോടെ അനുദപിച്ച് നമ്മെ തന്നെ സമർപ്പിക്കണം. സ്തോത്രം. എന്നിട്ട് ഒരു അടുത്ത വാക്യം എന്താ പറയുന്നത്? 22-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം, അതിലെ അന്തം നിത്യജീവനുമാകുന്നു. സ്തോത്രം. But now be made free from sin and become servants of God. You have your fruit unto holiness. You have your fruit unto holiness. Fruits that leads us to holiness. The fruits that leads us to holiness. Namme vishuddhiyilekku kondu poguna phalangal. ആ ഫലത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസന് പറയുവാനുള്ളത് അതിന്റെ അന്തം എന്താണ്? ജീവനാണ്. മുൻഫലത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ലജ്ജ തോന്നുന്ന പൂർവകാല ഫലങ്ങളുടെ അന്തം മരണമായിരിക്കുമ്പോൾ. സ്തോത്രം, സ്തോത്രം. ഈ വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഫലങ്ങളുടെ പരിശമാപ്തി അത് ജീവനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ ജീവനിലേക്ക് നയിക്കുന്നത്, ഓ ഹല്ലേലൂയാ, നാം പുറപ്പെടുവിക്കുന്ന നല്ല ഫലങ്ങളാണ്, മനഃശാന്തരത്തിന് യോഗ്യമായ ഫലങ്ങളാണ്, നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അതിശ്രേഷ്ഠകരമായ ഫലത്തിന്റെ അനുഭവങ്ങൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാ തലകളും ഒരു നിമിഷം ദൈവത്തിൽ വണങ്ങപ്പെടട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശ്യം നാം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനാണ്. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ബി ഫ്രൂട്ട്ഫുൾ, നിങ്ങൾ ഫലമുള്ളവരായി തീരുക. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ഫലം പുറപ്പെടുവിക്കുന്നു. Yes, Lord, I yield myself to produce fruit for your glory. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിനക്ക് പ്രസാദകരമായ സൽഫലങ്ങളെ പുറപ്പെടുവിക്കുക. Hallelujah. 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 ഓ നിന്നിൽ ചേർന്ന് ഫലം കായ്ക്കുക. ചെത്തി എന്നെ പണിയണമേ എന്ന് പാട്ടുകാരും പാടുന്നത് പോലെ ഇനിയും നിന്നോട് പറ്റിച്ചേർന്ന് പകർന്ന് അത്ഭുത സൃഷ്ടിയായി അലങ്കരിക്കുക എന്ന് പാട്ടുകാരൻ പാടി വരുമ്പോ
ചേർന്ന് ഫലം കായ്ക്കുക. ചെത്തി എന്നെ പണിയണമേ. ഫലം കായ്ക്കുന്നതിനെ, അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെളിപ്പാക്കുന്ന കർത്താവാണ്. ഈ രാത്രി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഫലത്തിന്റെ മണ്ഡലങ്ങളെ കുറിച്ചുള്ള ദൈവാശബ്ദത്തിനും examining myself of the fruits that I yield nowadays. എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളുടെ നിലവാരത്തെ കുറിച്ച് ബോധ്യമുള്ളവളായി നിന്റെ സന്നിധിയിൽ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് എന്റെ അവയവങ്ങളെ അനീതിക്കും അധർമ്മത്തിനും പാപത്തിനും അടിമകളായി സമർപ്പിക്കാതെ വിശുദ്ധീകരണത്തിലേക്ക് എന്നെ നയിക്കുന്ന ഫലത്തിനായി, ജീവനിൽ എന്നെ എത്തിക്കുന്ന ഫലത്തിനായി ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാ ദൈവമക്കളും തങ്ങളെ തന്നെ സമർപ്പിച്ച് ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ